ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് കേസ് ഹിസ്റ്ററിയെ കുറിച്ചാണ്. അതായത് ക്ലിനിക്കൽ കേസ് ഹിസ്റ്ററി. ഒരു ഓഡിയോളജി ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഓഡിയോമെട്രി ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ മുന്നിൽ വരുന്ന രോഗിയുടെ എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലവരുടെ പേഴ്സണൽ ഡാറ്റ ഉൾപ്പെടും. അവരുടെ പേര്, വയസ്സ്, ജെൻഡർ എന്നിങ്ങനെയുള്ള പേഴ്സണൽ ഡാറ്റാസ് ഉൾപ്പെടും. മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിനെടുത്ത ചികിത്സകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ ഫാമിലിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. പ്രത്യേകിച്ച് നമ്മൾ കേൾവിക്കുറവാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കേൾവിയാണ് നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും കേൾവിക്കുറവുണ്ടോ എല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ സിബ്ലിംഗ് ഹിസ്റ്ററി, അങ്ങനെ പല ഹിസ്റ്ററികൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസിൽ, രോഗനിർണയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കറക്റ്റായുള്ള രോഗനിർണയത്തിൽ എത്തിച്ചേരുക. പിന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ രോഗിയുടെ ഡാറ്റാസ് ഫയൽ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഭാവിയിൽ അത് മീൻസ് എന്തെങ്കിലും ആവശ്യത്തിന് നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കേസ് ഹിസ്റ്ററി നോക്കി അവരുടെ ഡാറ്റാസ് നമുക്ക് അസസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, മറ്റൊരു ക്ലിനീഷ്യന് അല്ലെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷനിൽപ്പെട്ട ആളാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷനിൽപ്പെട്ട ആളാകാം, അവർക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ ഈ കേസ് ഹിസ്റ്ററിയിലൂടെ വായിച്ചു പോയാൽ അവരുടെ കംപ്ലീറ്റ് ഡാറ്റാസ് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ കേസ് ഹിസ്റ്ററിയുടെ ഭാഗമായി വരുന്നതെന്ന് നോക്കാം. അതിലൊരു പ്രൊഫോമാസ് ഉണ്ട്, നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമുണ്ട്. ഒരു കേസ് ഹിസ്റ്ററിക്ക് ഒരു ഫോമുണ്ട്. ആ ഫോമിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 59-ാം പേജിൽ ഇതിൻ്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്മൾ പൂരിപ്പിക്കേണ്ട അല്ലെങ്കിൽ രോഗിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ പോർഷൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ആണ്. പേഴ്സണൽ ഡാറ്റാസ് ഉദ്ദേശിക്കുന്നത് അവരുടെ ആദ്യം തന്നെ അവരുടെ പേരാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പം ഉപയോഗിക്കാവുന്നത് അവരുടെ പേര് തന്നെയാണ്. പിന്നെ അടുത്തതായി നമ്മൾ രജിസ്റ്റർ നമ്പർ, ഓരോ പേഷ്യൻറ്റിനും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ വരുന്ന അല്ലെങ്കിൽ കേൾവി പരിശോധനയ്ക്ക് വരുന്ന ഓരോ രോഗിക്കും നമ്മളൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കും. കാരണം പേര് മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ രോഗിയെ കറക്റ്റായി തിരിച്ചറിയണമെന്നില്ല. കാരണം ഒരേ പേരിലുള്ള ആളുകൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാം. അപ്പോൾ ഒരേ പേരിലുള്ള രണ്ടാളുകൾ വരുമ്പോൾ അവരുടെ നമ്മൾ ഫയൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ഇടയാകും. അതുകൊണ്ട് ഓരോ പേഷ്യൻറ്റിനും നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു രജിസ്റ്റർ നമ്പർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ ആയിരിക്കും ആ ഫയലിൻ്റെ പേരിൽ, ആ ഫയലിൻ്റെ മുകളിൽ നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ആ കേസ് ഹിസ്റ്ററിയുടെ മുന്നിൽ നമ്മൾ എഴുതി വെക്കുന്നത്. പിന്നെ അടുത്തത് ഡേറ്റ്, അതായത് ഡേറ്റിൽ ഉദ്ദേശിക്കുന്നത് ആ രോഗി നമ്മളുടെ ക്ലിനിക്കിൽ എത്തിച്ചേർന്ന ദിവസം. ആ ദിവസം ഏതാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഭാവിയിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റു വല്ല തെറാപ്പികളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കാനൊക്കെ നമ്മൾ ഈ ഇവാലുവേഷൻ ചെയ്ത ഡേറ്റ് റെഫറൻസ് ആക്കി വെക്കാറുണ്ട്. ഏത് ഡേറ്റിലാണ് ആ രോഗി നമ്മുടെ ക്ലിനിക്കിൽ എത്തിയത് എന്നുള്ളത്. അപ്പം ഡേറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് അടുത്തതാണ് റെഫേർഡ് ബൈ എന്നുള്ള ഒരു ഓപ്ഷനാണ് അടുത്തത്, അല്ലെങ്കിൽ ഒരു പൂരിപ്പിക്കാനുള്ള ഒരു ഭാഗമാണുള്ളത്. റെഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് ആ പേഷ്യൻറ്റ് വന്നത്, വേറെ ഏതെങ്കിലും പ്രൊഫഷണൽസ് പറഞ്ഞയച്ചതാണോ, എക്സാമ്പിൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് സൈക്കോളജിസ്റ്റോ, ഇപ്പം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും നമ്മൾക്ക് റെഫർ ചെയ്താണോ, നമ്മളെ അടുത്തേക്ക് അയച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെഫേർഡ് ബൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പം ആരാണ് നമുക്ക് റെഫർ ചെയ്തത് എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ഏജ് ആൻഡ് ജെൻഡർ. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെർഫോമൻസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ വ്യക്തിയുടെ വയസ്സും പിന്നെ അവരുടെ ജെൻഡറും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ വോയിസ് ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അവരുടെ ജെൻഡറും അവരുടെ ഏജും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വോയിസ് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് ശബ്ദത്തിൽ വരുന്ന വ്യതിയാനം കൊണ്ട് ഉണ്ടാവുന്ന അസുഖങ്ങളെയാണ് നമ്മൾ വോയിസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പല എന്താണ് ഈ ജെൻഡറുകളിലും പല, ഇപ്പം പുരുഷന്മാർക്ക് വരുന്ന ശബ്ദത്തിന് മാത്രം വരുന്ന ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് മാത്രം വരുന്ന ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്,
അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നതിനും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനും ഈ വരുന്ന രോഗിയുടെ ജെൻഡർ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് അവരുടെ ലോക്കൽ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും. അപ്പൊ അവര് നമ്മുടെ ലോക്കൽ അഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് അവർ പെർമനന്റ് സ്ഥിരമായി താമസിക്കുന്ന സ്ഥലമല്ല, നമ്മുടെ ക്ലിനിക്കിൽ വരുന്നതിന് വേണ്ടി മാത്രം അവർ ഒരു ലോക്കൽ അഡ്രസ്സിലാണ് തങ്ങുന്നതെങ്കിൽ അവരുടെ ലോക്കൽ അഡ്രസ്സും പിന്നെ അവരുടെ പെർമനന്റ് അഡ്രസ്. ഇത് ഭാവിയിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നതിന് ഈ ഒരു അഡ്രസ്സ് എഴുതി വെക്കുന്ന ഉപകരിക്കും. പിന്നെ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ അടുത്ത് വരുന്ന രോഗിയുടെ എഡ്യൂക്കേഷൻ അത് വളരെ നിർബന്ധമാണ്. അപ്പം നമുക്ക് അവരുടെ എത്രത്തോളം നമ്മൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രയെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം രോഗിയുടെ സോഷ്യോ എക്കണോമിക് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ അത്യാവശ്യമാണ്. പിന്നെ അടുത്തതായി അവരുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, പ്രത്യേകിച്ചും ഈ കേൾവി പരിശോധിക്കാൻ വരുന്നത് കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് അവരുടെ ഫാദേഴ്സിൻ്റെ പേരും ഫാദറിൻ്റെ പേരും ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഫാദറിൻ്റെ ഒക്യുപ്പേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കണം. ഏജും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം അവരുടെ ഒരു സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ആയുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചില സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഇല്ലെങ്കിൽ പർട്ടിക്കുലർ കൾച്ചറിൽ വരുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഈ ഭാഷാ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാരൻസിൻ്റെ എന്താണ് വയസ്സ്, മീൻസ് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ എഡ്യൂക്കേഷൻ മീൻസ് ജോലി, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അതേപോലെ ഫാദറിൻ്റെതും വേണം, മദറിൻ്റെതും വേണം. അടുത്ത ഓപ്ഷൻ വരുന്നത് സിബ്ലിംഗ് ഹിസ്റ്ററി. സിബ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സഹോദരന്മാർ. ഇപ്പോൾ ഒരു വീട്ടിൽ മൂന്നോ നാലോ കുട്ടികളുണ്ട്, ഇപ്പോൾ ഒരു അച്ഛനോ അമ്മയ്ക്കും മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അതിൽ എത്ര കുട്ടികൾക്ക് ഈ കേൾവി സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിബ്ലിംഗ് ഹിസ്റ്ററി നോക്കുന്നത്. അപ്പോൾ സിബ്ലിംഗ് ഹിസ്റ്ററി നമ്മളെ ഈ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ പറയാം സിബ്ലിംഗ് ഹിസ്റ്ററി പോസിറ്റീവ് എന്നാണ്. ഇല്ല, സഹോദരങ്ങൾക്കൊന്നും ഒരു വീട്ടിലുള്ള മറ്റു കുട്ടികൾക്കൊന്നും അസുഖമില്ല ഒരാൾക്ക് മാത്രമാണെങ്കിൽ അതിന് സിബ്ലിംഗ് ഹിസ്റ്ററി നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതൊരു എന്താണ് ജനറ്റിക്കൽ ഡിസോർഡറായി വന്നതാണോ ഇല്ലെങ്കിൽ അതൊരു പാരമ്പര്യമായി വന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിബ്ലിംഗ് ഹിസ്റ്ററി ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് ലാംഗ്വേജ് നോൺ. ലാംഗ്വേജ് നോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഭാഷയാണ് ഈ രോഗിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. കാരണം നമ്മൾ ഈ ഓഡിയോളജിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം രോഗിക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ആ രോഗിക്ക് അറിയുന്ന ഭാഷയിൽ തന്നെ വേണം നമ്മൾ നിർദ്ദേശം കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലല്ല വേറൊരു സ്ഥലത്താണ് പോയി ജോലി ചെയ്യുന്നതെങ്കിൽ പല ഭാഷ സംസാരിക്കുന്ന ആളുകളും വരും. അപ്പോൾ അവർ ഏത് ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് കൺസാങ്കിനിറ്റി. കൺസാങ്കിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷനാണോ മാരേജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയാണ് നമ്മളുടെ മുന്നിൽ വരുന്നതെന്ന് വിചാരിക്കാം, കേൾവി പരിശോധിക്കാൻ വേണ്ടി ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ബ്ലഡ് റിലേഷനാണോ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ മാരേജ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കൺസാങ്കിനിറ്റി പോസിറ്റീവ് ആണെങ്കിൽ മാതാപിതാക്കൾ ബ്ലഡ് റിലേഷനിലാണ്, അതായത് ബന്ധുക്കൾ പരസ്പരം കല്യാണം കഴിച്ചതാണെങ്കിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഇങ്ങനത്തെ ഉള്ള വൈകല്യം കാണാൻ സാധ്യത കൂടുതലാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൺസാങ്കിനിറ്റി ചോദിക്കുന്നത്. ബന്ധത്തിൽ നിന്നാണോ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്ത ആളുകളാണോ കല്യാണം കഴിച്ചത്. ബന്ധുക്കളല്ലാത്ത ആളാണെങ്കിൽ അവർക്ക് വൈകല്യം വരാനുള്ള സാധ്യത കുറവായിരിക്കും, അതായത് കൺജനൈറ്റൽ ആയിട്ട് വൈകല്യം വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ ഇൻഫോമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു രോഗിയെക്കുറിച്ചാണ്, അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ രോഗിയുടെ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ രോഗിക്ക് സംസാരിക്കാൻ പറ്റാത്ത രോഗിയാണ് ഇല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിലൊക്കെ ആ രോഗിക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അവസ്ഥ പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അവരുടെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ പാരൻ്റ് ഇല്ലെങ്കിൽ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനോടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പം ഇതാരാണ് നമുക്ക് ഇൻഫോർമേഷൻ തരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മദറും ഉണ്ട് മീൻസ് ഫാദറും ഉണ്ട് എന്ന് വിചാരിക്കാം. അതിലൊരു കുട്ടിയെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് മദറിന് തന്നെയായിരിക്കും. അപ്പം ഇൻഫോർമൻ്റ് അതായത് നമുക്ക് വ്യക്തമായുള്ള എന്താണ് മീൻസ് ആ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചുള്ള രോഗിയെ കുറിച്ചുള്ള വ്യക്തമായുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടി
നമ്മൾ ചോദിക്കുന്ന ഇൻഫോർമൻ്റ് അല്ലെങ്കിൽ നമ്മൾ ചോദി വിവരം അറിയുന്ന ഐ മീൻ നമുക്ക് വിവരം പറഞ്ഞു തരുന്ന ആൾ ഈ രോഗിയെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാണോ നമ്മൾക്ക് ഈ ഒരു എന്താണ് അവരുടെ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമൻ്റ് ആരാന്ന് ചോദിക്കുന്നത്. ഇൻഫോർമൻ്റും രോഗിയും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രസൻറ്റ് കംപ്ലൈൻറ്റ്. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് അവർ വരണമെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കാണാൻ വരണമെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. നോർമലായുള്ള ആളും വരും, ടെസ്റ്റ് ചെയ്യാൻ പല ആവശ്യത്തിനും വരും, സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വരും. പക്ഷേ പൊതുവേ നമ്മുടെ ക്ലിനിക്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അത് കേൾവിക്കുറവാവാം, ഇല്ലെങ്കിൽ ചെവിയിൽ വേദനയാവാം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് മൂളിച്ചയാവാം അല്ലേ, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ഒലിപ്പാവാം. ഇങ്ങനെയുള്ള എന്താണ് അവരുടെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. പൊതുവേ മിക്കവാറും കേൾവി പരിശോധിക്കാൻ വരുന്ന ആളുകൾ കേൾവിക്കുറവ് തന്നെയാണ് അവരുടെ കംപ്ലൈൻ്റ് ആയിട്ട് പറയുക. അതാണ് പ്രസൻറ്റ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള അവരുടെ കംപ്ലൈൻറ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമ്മളൊരു ഹിസ്റ്ററി എഴുതി വെക്കുക. പിന്നെ അടുത്തത് ഫാമിലി ഹിസ്റ്ററി. നേരത്തെ സിബ്ലിംഗ് ഹിസ്റ്ററി ചോദിച്ചതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ചോദിക്കണം. അതായത് ഫാമിലിയിൽ ഇപ്പം അമ്മയുടെ ഫാമിലിയിലോ അച്ഛൻ്റെ ഫാമിലിയിലോ പെട്ട ആർക്കെങ്കിലും ഇതേപോലെയുള്ള വൈകല്യങ്ങളോ കേൾവിക്കുറവോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇതും ഒരു തരത്തിൽ നമ്മൾ ജനറ്റിക് അതായത് പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് റൺ ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ കേൾവിക്കുറവ് പാരമ്പര്യമായി വന്നതാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി. അതും ഈ ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് എന്ന് പറയുന്നത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഇതിനോട് സാമ്യമുള്ള എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അതിനെ ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് എന്ന് പറയും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊന്നും ഫാമിലിയിൽ റൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എന്നാണ് പറയുക, ഫാമിലി ഹിസ്റ്ററി നെഗറ്റീവ്. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററി വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ചോദിക്കുന്നത് ഈ അസുഖം അല്ലെങ്കിൽ ഇതിനോട് സാമ്യമുള്ള വേറെ ഏതെങ്കിലും അസുഖത്തിന് ഏതെങ്കിലും സ്ഥലത്ത് മറ്റ് ചികിത്സകൾ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ മുന്നേ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താണ്, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രകാരം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, എത്ര കാലം ട്രീറ്റ്മെൻറ്റ് എടുത്തു, അല്ലെങ്കിൽ ടെസ്റ്റ് എപ്പോഴാണ് എടുത്തത്, ഡേറ്റ് എത്രയാണ് എപ്പോഴാണ് എടുത്തത്, ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള അവരുടെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, ചികിത്സയും അവരുടെ എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് ഈ ഹിസ്റ്ററിയിൽ എഴുതി വെക്കണം. അതാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇയർ എക്സാമിനേഷൻ. നമ്മൾ ചെവി പരിശോധിച്ചിട്ട് ഒരു നമ്മളേതായ ഒരു നോട്ട് എഴുതും, അതായത് ചെവിയിൽ വാക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ചെവിയിൽ പിന്നെ പ്രസൻ്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ ആബ്സെൻ്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും വിഷ്വൽ ഡീഫോമിറ്റി. നമ്മൾ കേൾവി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓഡിയോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. അപ്പോൾ ഓഡിയോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, അതായത് ചെവിയിൽ എന്തെങ്കിലും നമുക്ക് ഫിസിക്കലായിട്ട് കാണുന്ന എന്തെങ്കിലും ഡിഫോമിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോ എന്നും കൂടെ ചോദിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുന്നത്. വേറെയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കാരണം എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ചോദിക്കാം. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിൽ തന്നെ പറഞ്ഞു. അപ്പോൾ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിക്കും, കാരണം ഈ ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഓഡിയോളജി ആയതുകൊണ്ട്, ഓഡിയോളജിക്കൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള കേസ് ഹിസ്റ്ററി ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നാലും മതി. ഓക്കെ, ഇത്രയാണ് നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ പറയാനുള്ളത്. ഈ കേസ് ഹിസ്റ്ററിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഓഡിയോമെട്രി ത്രഷോൾഡ് ട്രാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതിൻ്റെ നോളജ് ഉണ്ടെങ്കിലേ ഉള്ളൂ കറക്റ്റ് പിൻ പോയിന്റ് ആയിട്ട് നമ്മൾക്ക് ആ ഒരു രോഗിയുടെ ഡയഗ്നോസിസ് രോഗനിർണയം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 59-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ഞാൻ പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.